നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. മനസമാധാനത്തിലുള്ള എഴുപ്പ വഴികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുവാനായിട്ട് പോവുക. നിറയെ പേർ കൗൺസിലിങ്ങിന് വരുമ്പോൾ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന്, എനിക്ക് എങ്ങനെയാണ് മനസമാധാനം നേടുവാനായിട്ട് കഴിയുക, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ മനസമാധാനം ഞാൻ കൊണ്ടുവരേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് മനസമാധാനം എൻ്റെ ജീവിതത്തിൽ കിട്ടും എന്ന്. നമുക്ക് മനസമാധാനത്തിന് വേണ്ടി ഒരുപാട് വഴികൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. എങ്കിലും വളരെ ലളിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ആദ്യമായി പറയുക. ഒന്നാമത്, ക്ഷമിക്കുവാൻ തയ്യാറാകണം. ക്ഷമിക്കുവാൻ, എന്താണ് ക്ഷമ എന്ന് പറഞ്ഞാൽ? ക്ഷമ പ്രധാനമായി രണ്ട് വിധത്തിൽ നമുക്കെടുക്കാം. ഒന്ന്, തന്നോട് തന്നെ ക്ഷമിക്കണം. പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, താൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ അവരുടെ ഉള്ളിൽ അങ്ങനെ കിടക്കും. ഉമിത്തി നീറും പോലെ അവരുടെ ഉള്ളിൽ കിടന്ന് അത് നീറ്റിക്കൊണ്ടേയിരിക്കും, പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, അത് മുന്നിലേക്ക് വെളിയിലേക്ക് തികട്ടി വന്നുകൊണ്ടേയിരിക്കും. അന്ന് ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, അറിയാതെ ചെയ്തു പോയല്ലോ, ഇങ്ങനെ ചെയ്തു പോയല്ലോ, എനിക്കിങ്ങനെ ഒരു കാര്യം സംഭവിച്ചല്ലോ, ഞാൻ കാരണമാണല്ലോ ഇത് സംഭവിച്ചത്, ഞാൻ കാരണമാണല്ലോ ദുഃഖമുണ്ടായത്. തീർച്ചയായിട്ടും കുറ്റബോധം തെറ്റായ കാര്യമൊന്നുമല്ല, തീർച്ചയായിട്ടും കുറ്റബോധം ഉണ്ടായിരിക്കും നല്ലതാണ്. പക്ഷേ കുറ്റബോധം ജീവിതത്തിനെ തന്നെ തുടർച്ചയായ ഭാഗമായിട്ട് മാറ്റുന്നത് ജീവിതത്തിൽ സമാധാനക്കേടിന് കാരണമാകും. അതിനൊരു പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില കാര്യം നമുക്ക് പരിഹാരം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല, അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയില്ല, നമ്മുടെ കഴിവിനും അപ്പുറമായിരിക്കും ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയിരിക്കാം. ആ കാര്യത്തെക്കുറിച്ച് വീണ്ടും കുറ്റബോധത്തിൽ തന്നെ ജീവിക്കേണ്ടെന്ന് ആവശ്യമില്ല. നമ്മോട് തന്നെ സ്വയം ക്ഷമിക്കുവാൻ തയ്യാറാവുക. രണ്ടാമത്തെ ക്ഷമ എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കലാണ്. എന്നോട് ഇയാൾ ഇന്ന രീതിയിൽ ചെയ്തു, എന്നോട് ഇയാൾ ഇന്ന രീതിയിൽ പെരുമാറി, അതുകൊണ്ട് ഞാൻ അയാളോട് ക്ഷമിക്കില്ല എന്ന ചിന്തയോടുകൂടെ നമ്മൾ ഒരിക്കലും ആയിരിക്കരുത്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമ്മൾ പഠിക്കണം. മറ്റുള്ളവരോട് പൊറുക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഒരു മുറിവ് പോലെയാണ് നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങൾ. അത് ഉണങ്ങുവാൻ, ശരീരത്തെ മുറിവ് എങ്ങനെ ഉണങ്ങണമോ അതുപോലെ അത് ഉണങ്ങുവാൻ നമ്മൾ സമയം കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം. രണ്ടാമത്തെ ക്ഷമ എന്ന് പറയുന്നത് ദീർഘക്ഷമയാണ്. വേദപുസ്തകത്തെ ദീർഘക്ഷമ എന്ന വാക്കാണ് ഉപയോഗിക്കുക. പെർസിവറൻസ് എന്നോ ഗ്രിറ്റ് എന്നോ ഒക്കെ പറയുന്ന ദീർഘക്ഷമയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സമാധാനത്തിനുള്ള പ്രധാനപ്പെട്ട ക്ഷമയുടെ വഴി അതാണ്. കാരണമെന്ന് പറഞ്ഞാൽ, ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ഫലം ഉണ്ടാകണമെന്നില്ല, ഉടനെ തന്നെ അതിന് ഫലം കിട്ടണമെന്നില്ല. അതിന് നമ്മൾ കാത്തിരിക്കേണ്ടി വരും, ക്ഷമയോടുകൂടെ കാത്തിരിക്കേണ്ടി വരും. അതിന് അതിനേതായ സമയം കൊടുക്കേണ്ടുന്നത് ആവശ്യമാണ്. ഒരിക്കൽ ഒരു കുട്ടി ഒരു ചെടി നട്ടിട്ട് ദിവസവും വെള്ളമൊഴിക്കും, വെള്ളമൊഴിച്ച ഉടനെ അതിനെ പിഴുത് അതിൻ്റെ അടിഭാഗത്തേക്ക് വേരിലേക്കൊക്കെ നോക്കും, വീണ്ടും നടും, വീണ്ടും അതേ കാര്യം ദിവസവും ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അവൻ്റെ അമ്മ വിളിച്ച് ചോദിച്ചു, മോനെ നീ എന്താണ് ഈ കാണിക്കുന്നത്? ദിവസവും ആ ചെടി പിഴുത് വെള്ളമൊഴിച്ചിട്ട് ആ ചെടി പിഴുത് നോക്കേണ്ടുന്ന ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി അവൻ്റെ ബാല്യസഹജമായ കൗതുകത്തോടുകൂടെ പറഞ്ഞത്, ആ ചെടിയുടെ വേര് വളർന്നോ എന്നറിയുവാൻ വേണ്ടി നോക്കുകയാണ്. നമുക്കറിയാം, അങ്ങനെ ദിവസവും ചെടി പിഴുത് നോക്കിക്കഴിഞ്ഞാൽ ആ ചെടി ഒരിക്കലും വളരില്ല എന്ന് മാത്രമല്ല, ആ ചെടി പട്ടുപോവുകയും ചെയ്യും. പലപ്പോഴും അങ്ങനെയാണ്. ക്ഷമയില്ലാതെ ഓരോ കാര്യം ചെയ്യുവാൻ കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിൻ്റെ ഫലം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മനസമാധാനത്തിന് അത് ദിനവും കെടുത്തിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, ഒന്ന് ക്ഷമയെന്ന് പറഞ്ഞു, രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മറക്കുക എന്നതാണ്. നിറയെ പേർ പൊറുക്കും, പക്ഷേ മറക്കുകയില്ല. ചില കാര്യങ്ങൾ കാണുമ്പോൾ, ചില ആൾക്കാരെ കാണുമ്പോൾ, ചില സംഭവങ്ങൾ കാണുമ്പോൾ, ചില ചുറ്റുപാടുകൾ കാണുമ്പോൾ, ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ, സ്ട്രെസ്സർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന, സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യം, ചില ആൾക്കാരെ കാണുമ്പോൾ, ചില സന്ദർഭങ്ങളെ കാണുമ്പോഴൊക്കെ ആ പഴയ സംഭവങ്ങൾ, ആ പഴയ കാര്യങ്ങൾ വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് മടങ്ങി വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി അതിനെ മറക്കുവാൻ തയ്യാറാകണം. നമ്മൾക്ക് നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവെന്ന് പറയുന്നത്, ബ്രെയിനിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത്, ബോധപൂർവ്വം ഓർമ്മിക്കാൻ കഴിയും, അതുപോലെ ബോധപൂർവ്വം മറക്കാനും കഴിയും. അതുപോലെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ, വേണ്ടാത്ത ആളുകളെ മറക്കുവാൻ നമ്മൾ തയ്യാറാകണം. വേണ്ടാത്ത കാര്യങ്ങളെ മറക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ മനസ്സിലത് സൂക്ഷിക്കാതെ മറക്കുവാൻ തയ്യാറാകണം. മനസ്സമാധാനത്തിൽ പ്രധാനമായി രണ്ട് വഴികളെന്ന് ഞാൻ പറഞ്ഞു: ക്ഷമിക്കുവാൻ തയ്യാറാവുക, മറക്കുവാൻ തയ്യാറാവുക. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വീണ്ടും മറ്റൊരു പ്രയോജനപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.